കാർ കാർ കൊണ്ടുപോയപ്പോ തൃപ്തിയായില്ല. 50,000 രൂപ അടച്ചാലേ കാർ കിട്ടും. ഇവിടെ പ്രശ്നമൊന്നുമില്ല, കാറ് സീസിക്കാർ കൊണ്ടുപോയി. ഒന്നും പറയണ്ട കേട്ടാ, സാമ്പത്തിക പ്രശ്നം ആ വിഷയം. അത് തന്നെയാണ് ഇവിടെ ഇടപാട്. ആണോ, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അത് ശരി. എടാ ഈ മൃതംഗം വന്നിട്ട് മദ്ദളത്തോട് കഥ പറഞ്ഞ പോലെ സഹായിക്കാൻ. എടാ ഞങ്ങള് സാമ്പത്തികമായിട്ട് തകർന്നിരിക്കാണ്, കാർ സീസിക്കാർ കൊണ്ടുപോയി. എന്തെങ്കിലും ഇത് വിട്ട ഒന്നും പിന്നെ ഞങ്ങൾ എങ്ങനെ സഹായിക്കാനാണ്? അല്ലെ, ഞാനൊരു ഐഡിയ പറയാം, സഹായിക്കാൻ പറ്റുന്ന ഞാൻ ചോദിച്ചത്. അത് ഞാൻ പറയാം, ആ പാണ്ടിക്കാരനോടെ കുറച്ച് പൈസ എടുത്തു ഞാൻ ചോദിച്ചാൽ തരത്തില്ല. ഈയിടെ ആ പാണ്ടിക്കാരൻ ഓടിച്ചിട്ട് ഇടിച്ചതാ, അപ്പൊ ചേട്ടൻ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. എനിക്ക് കുറച്ച് പൈസ എടുത്താ പ്ലീസ്. എടേ, പാണ്ടിക്കാരോട് കുറച്ച് കാശ് കടം മേടിച്ചിട്ട് അവരെ പറ്റിക്കാന്നാണ് ഇവൻ പറയണത്. കുറച്ച് കാശ് നമുക്ക് കൊടുക്കാം, കുറച്ച് കാശ് അവനും കൊടുക്കാം. അപ്പൊ നമുക്ക് രണ്ടു പേരുടെ പ്രശ്നം. അപ്പൊ അത് കൊള്ളാല്ലേ, ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, അപ്പൊ ഇന്ന് തന്നെ വരും. പറയോ, പിന്നീട് കാണുമ്പോൾ എല്ലാരും ചെയ്യണ പണി തന്നെ കൂട്ട്. ഓ, കാണാത്ത ഇടങ്ങളിൽ ചുമ്മാതെ ഇരുന്നു നീ പോകണ വരെയൊരു പാട്ട്, ബോറടി മാറ്റണ പാട്ട്. എല്ലാ കാശും തീർന്നു കഴിഞ്ഞാൽ നീയേ ശരണമണ്ണാച്ചി, കൂട്ടുപലിശ വാങ്ങിയാലും വിഷമമില്ല മുതലാളി. വന്നാലും വന്നാലും പണവുമായി നീ അണ്ണാച്ചിമാരേവാ, ഒന്നായി കാശെല്ലാം കയ്യിൽ താ. അണ്ണാച്ചിമാരേവാ, ഒന്നായി കാശെല്ലാം കയ്യിൽ താ. എടാ സുജീഷ നോക്കിക്കണ്ട് പണിയേടാ, ആ 16-ന്റെ സ്റ്റാൻഡർഡ് പിടി. ആ സാറേ, ആ വണ്ടിയുടെ പണി കഴിഞ്ഞാണോ? ആ ഇന്നലത്തെ കാര്യത്തിൽ മഴത്തു അതിന് പണി കഴിഞ്ഞു. ആ ഓക്കെ, തന്നേക്കാം. ആ നീയാ, എടാ പോണം. എടാ നീ വന്ന്, എന്താടാ ആപാടെ പ്രശ്നത്തിലടാ? എന്ത് പറ്റി? ഇവിടെ ഒരു സമാധാനം ഇല്ല. എന്താ കാര്യം? എടാ ഞാൻ കല്യാണം കഴിച്ച നിനക്ക് അറിയാലോ. അറിയാ. പെണ്ണുമ്പിള്ളക്ക് വട്ടാന്നാ എനിക്ക് തോന്നുന്നു. പെണ്ണുമ്പിള്ളക്ക് ഭ്രാന്താ? എന്നാന്നറിയോ? എടാ കല്യാണം കഴിച്ച് അന്ന് വൈകിട്ട് അവള് വൃത്തി, ഭയങ്കര വൃത്തി. അന്ന് വൈകിട്ട് മിറ്റം അടിക്കണമെന്ന് പറഞ്ഞ് ചൂരെടുത്ത് പോയി മിറ്റം അടിച്ചു. അയ്യോ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഇന്നലെ വൈകിട്ട് മിറ്റം അടിച്ചു, ഭയങ്കര വൃത്തി ആണല്ലോ. അതായത് രാത്രി 2 മണി ആയപ്പോഴത്തേനും ഡോർ തുറക്കാൻ സൗണ്ട് കിട്ടി. ഞാൻ ചോദിച്ചാൽ നീ അവിടെ പോവാന്ന്, അപ്പൊ മിറ്റം അടിക്കാൻ പോവാണെന്ന്. രാത്രി മിറ്റം അടിക്കാൻ? രാത്രി 2 മണിക്ക്. ഇത് സംഭവം എന്താണെന്നറിയോ? ബാധ കേറി. എന്റെ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞ, ആരെയും പോയി കൊണ്ട് കാണിക്ക എന്തെങ്കിലും ഒക്കെ ചെയ്യും. ഞാൻ ഒത്തിരി കാര്യം ചെയ്യും. ആ തെക്കേ വീട്ടിൽ ഇതാ കാണുന്നത് ബ്രഹ്മദത്തം നമ്പൂതിരിയുടെ വീടാണ്. ഞാനിപ്പോ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുന്നത്, അവിടെ ചെന്നപ്പോ അത് കൂട്ടുകാർ അവർ അമേരിക്കക്ക് പോയിട്ട്. പുള്ളിയില്ലേ അവിടെ? പുള്ളിയില്ലെന്ന്. പിന്നെ ഉള്ളത് തണുക്കുമ്പോൾ കിടുകാണെന്താ സ്വാമി എന്തായിരുന്നു? പക്ഷെ അതൊക്കെ ഞാൻ പോയി. പുള്ളിയില്ല, പുള്ളി ഇറ്റലിക്ക് പോയിക്കാണ്. എന്നാ പിന്നെ പറ്റിയ ഒരാളുണ്ട്. ആരാണ്? ഒരാളുണ്ട്. എന്റെ പൊന്നളി ആരെയും ഒരാളെ എനിക്ക് റെഡിയാക്കി താ. മന്ത്രവാദിയൊന്നുമല്ല. പിന്നെ പൂജാരിയല്ല. പിന്നെ പള്ളിയിലച്ചനാ? എടാ പള്ളിയിലച്ചനൊന്നും അല്ല, എന്റെ ഒരു അമ്മായിയാണ്. അമ്മായി? അമേരിക്കൻ അമ്മായി. മന്ത്രവാദം ഒക്കെ അറിയുന്ന ആളായിരിക്കുമല്ലോ. മന്ത്രവാദം ഒന്നും അറിയത്തില്ല, പക്ഷെ അമ്മായി ഒരു കുടുംബത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ അവിടുത്തെ ബാധ എന്നല്ല, ആ കുടുംബത്തിലുള്ള സകല എണ്ണ ഒഴിഞ്ഞു പോകും. ഉറപ്പാണ്. അനുഭവം ഉണ്ടെന്ന്. എന്നാ ശരി ശരി, ഓക്കെ ഓക്കെ. പിള്ളേരൂടില്ലല്ലോ എന്റെ കർത്താവേ. എടാ ചെറിയാനേ, എടാ ചെറിയാനേ, ഓ ഇവിടെ എന്റെ അമ്മായി അമ്മാച്ചനൊക്കെ വരുന്നത്. വെൽ സെറ്റപ്പ് ആയിരിക്കണം. അമ്മായിയോ? അപ്പൊ അത് ഏതമ്മായി? നിനക്ക് അങ്ങനെ ഒരു അമ്മായി ഉള്ളിട്ട് എനിക്കറിയില്ലല്ലോ. ഒരു കാര്യം പറഞ്ഞേക്കാം, അമ്മായി അമ്മാച്ചനെ മുന്നിൽ വെച്ച് എന്നെ വിളിച്ചേക്കരുത് കേട്ടോ. അവർക്കത് സഹിക്കില്ല മനുഷ്യ. അതെ, അവരെന്നെ പൊന്നുപോലെ വളർത്തിയ അമ്മായ. എന്നാ ഒരിക്കലും നീ കരുത്തിലിട്ടോ മാലയായിട്ട്. എന്താ? അയ്യോ, ഇത് വേറെ ഏതോ തരികിലെ കേസാണ്. കൂടുതലൊന്നും അന്വേഷിക്കണ്ട. അമ്മായിയെ കെനിയ ജീവിച്ച ആളാ, വളരെ സ്ട്രിക്റ്റാ. ദേഷ്യം വന്നാലേ കാലക്കടന്ന് ചെരുപ്പൂട്ടി മുഖത്തടിക്കും. ചെരുപ്പൂത്തിയാണോ എന്റെ അമ്മച്ചി? താൻ അവരോട് കേറി കള്ളുഷാപ്പിലെ സംസ്കാരം ഒന്ന് കാണിച്ചേക്കരുത്.
അവര് ഇംഗ്ലീഷിലെ സംസാരിക്കൂ. എന്നാ പിന്നെ ഞാൻ അവരോട് സംസാരിക്കാൻ വേണ്ടി കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചോണ്ട് വരാം. ഇയാള് കൊളവാക്കൂലോ, അവര് വരുന്നത് എന്നെ രക്ഷിക്കാനാണെന്ന്. അതിന് നീ ആപത്തി പെട്ടോ? വലിയ ആപത്തിലാണല്ലോ ഞാൻ പെട്ടിരിക്കുന്നത്. അവര് കേരളത്തിലെ പ്രോപ്പർട്ടി മുഴുവൻ എനിക്ക് എഴുതി തരാൻ വേണ്ടി വരുവ. മാത്രമല്ല, ഞാനും കെനിയിലൊക്കെ ഒന്ന് പോയി ചുറ്റിയടിച്ചു വരാമല്ലോ. അല്ല, ഇവിടെ ഉണ്ടായിട്ട് എനിക്കൊരു ഗുണമില്ലല്ലോ. എന്താ? അല്ല, നീ പോയിട്ട് വരുമ്പോ പോരെ നോക്കിക്കേ, എന്തുവാണോ ഇത്? ഒരു ഒട്ടാരം തന്നെയാണല്ലോ. ഓട്ടോയ അവരങ്ങനെ പാട്ട വണ്ടി വരത്തൊന്നുമില്ല, ഒരു കാറിലേ വരത്തുള്ളൂ. എന്നാലും ഈ ഓട്ടോയിൽ വന്നാരാ എന്റെ കർത്താവേ? ഈ ഓട്ടോയിൽ വരുന്നതുണ്ട് ആരാ? ഒന്ന് കേറി വാ. കൂടച്ചക്ക പോലെ ഇരുന്ന നീ അങ്ങ് മെലിഞ്ഞു മുരിങ്ങക്ക പോലെ ആയല്ലോ. മോളെ, ഇത് നിന്റെ അമ്മാച്ചൻ വില്യം ഡിസൂസ, കെനിയൻ മലയാളിയാ. കണ്ടിട്ട് സോമാലിയക്കാരനാണെന്ന് തോന്നുന്നു. അമ്മായിയുടെ പേരെന്തുവാ? പേര് പറഞ്ഞില്ലല്ലോ, സോഫിയ ലോറൻസ്. അയ്യോ, പിടിവിട്ട കേസാ. ഇവനാണോ ഈ സാരാമേ നിന്റെ ഭർത്താവ്? അതെന്നെ. അതെ, ഇച്ചിരി കൂടെ പൊക്കം കുറഞ്ഞു നോക്കി കെട്ടാ മേലോരുന്നോടി സാറാ കൊച്ചി. അതെന്തിനാ അമ്മായി? അതെ, അടങ്ങി നിന്നില്ലെങ്കിലേ പൂച്ചി കെട്ടി ചാക്കിനകത്താക്കി വല്ല തട്ടും പുറത്തിടാല്ലോ. ഇയാളെ ഞാൻ ചെയ്യുന്ന പോലെ. വാസ്തവത്തിൽ പെണ്ണും പിള്ളമാരുടെ അടിമേടിക്കുന്ന വളരെ സുഖമുള്ള. അപ്പൊ എനിക്ക് മാത്രമല്ല പാരമ്പര്യം. അമ്മായിക്ക് കുടിക്കാൻ എന്ത് വേണ്ടേ? ഓറഞ്ച് ജ്യൂസ് മതി. അമ്മാച്ചേത്തപ്പഴം താങ്ങുവോ? താങ്ങിക്കാം. എടുത്തോണ്ട് വാടോ. ഒരു പുരാണം. അതെ, യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? നിന്ന് നിന്ന് നടുവിന്റെ ഏപ്പങ്ങ് തിരിഞ്ഞ് വണ്ടിയെ ഭയങ്കര തിരക്കായിരുന്നു. വണ്ടിയില്ലോ? ആ അതെ, വിമാനത്തിന് ഇങ്ങനെ വണ്ടി വണ്ടി എന്ന് വിളിക്കാറ്. ആ അതെ, പറഞ്ഞു വന്ന ആകാശവണ്ടി ആണല്ലോ. വിമാനത്തിൽ വെച്ച് ഇങ്ങനെ ഒരു കടും കൈ ചെയ്തു ആ കണ്ടക്ടർ പെണ്ണിനെ അങ്ങ് കേറി പിടിച്ചു. ആ അവിടെ തന്നെ അവള് കർണക്കുട്ടി കൊടുത്തു. അതെ, പൊള്ളാച്ചൻ ഉള്ളിയും വിറ്റ് വന്ന ഒരു തമിഴത്തിയായിരുന്നു. ഉള്ളി കച്ചവടക്കാരത്തി വരെ വിമാനത്തിലോ? ആ കിഴക്കേ വെച്ചിലിരിക്കുന്ന കിളവ് പറ്റു 15 രൂപ 50 പൈസ. അമ്മായി, അമ്മ എന്താ ഈ അമ്മാച്ചിനി പറയുന്നേ? അതെ, പണ്ട് ചായക്കട വെച്ച് തലക്കിട്ട് ഒരു അടി കിട്ടി. അതിനുശേഷം പിന്നെ ഇങ്ങനെ അത് പിന്നെ ഇങ്ങനെ റെസ്റ്റ് എടുക്കണമെന്ന് പറയാ. അത്രേ ഉള്ളോ? നമുക്ക് മുകളിലേക്ക് പോകാം. മോളെ ഇങ്ങിരുന്നേ. എന്താ മോളെ, നിനക്ക് എന്താ പ്രശ്നം? അമ്മായി, ഞാൻ ആകെ പ്രതിസന്ധിയില്ല. സാമ്പത്തിക ദാരിദ്ര്യം കെട്ടിയനാണെങ്കിൽ കണ്ടില്ലേ, ഒരു മന്ദബുദ്ധി ആയിപ്പോയി. ഈ കുടുംബം ഞാനാ നോക്കുന്നത്. അമ്മായി, എന്നെ ഒന്ന് സഹായിക്കണം. നീ കാര്യം പറയടി. അതെ, നാളെ ഇയാളെ എനിക്കൊരു 10 ലക്ഷം രൂപ വേണം. നമ്മടെ കൊച്ചിനെ ഒരു 10 ലക്ഷം രൂപ വേണോ? അവനെ സഹായിക്കാനല്ലേ നമ്മള് വന്നിരിക്കണത്. അവക്കൊരു 50 ലക്ഷം രൂപ കൊടുക്ക്. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തളം പാപ്പന്റെ ഓട്ടം തുള്ളല്. 5000 രൂപ കടം ചോദിച്ച് സ്വന്തമായിട്ട് ഒരു തട്ടുകട തുടങ്ങാന്ന് വെച്ച് ഇങ്ങോട്ട് വന്ന്. ഇപ്പൊ 50 ലക്ഷം രൂപ അങ്ങോട്ട്. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? പണ്ടത്തെ ഒരു തൊഴില് നമ്മുടെ കൈവശം ഉണ്ടല്ലോ. നിങ്ങൾ സമാധാനപ്പെട്.
എന്റെ കർത്താവ് എന്റെ സ്വർണം ഒന്നും കാണുന്നില്ല. നിങ്ങളൊക്കെ ഓടി വാ, ആരും ഇല്ല ഇവിടെ. ഓടി വന്ന് എന്റെ സ്വർണം കാണുന്നില്ല. പെണ്ണുങ്ങളല്ലോ. അയ്യോ അയ്യോ അയ്യോ, എന്റെ മോളെ മോളെ ഒന്നും വരി, മോളെ 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 ഒന്നും കാണുന്നില്ല. അവളെ കരച്ചിലാണല്ലോ. ഇനിയിപ്പോ എല്ലാം അടിച്ചോണ്ട് പോയോ കൂട്ടത്തിൽ? അവളെ ചാരിത്രം അടിച്ചോണ്ട് പോയോ അവര്? ചേച്ചി, എന്റെ തുണി മണി സ്വർണ്ണം കാണുന്നില്ല. പോയുള്ളൂ, എന്റെ സർവാഗം അടിച്ചോണ്ട് പോയിടി. ബോധം കെട്ട് ഉറങ്ങി എന്നെ ചുമന്നോണ്ട് പോകാത്തത് വലിയ മഹാഭാഗ്യമായി. അവര് വീട് മുഴുവൻ കട്ടോണ്ട് പോകുന്നു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഇവിടെ എന്തായിരുന്നു അങ്കും? അമ്മായിക്ക് അതുകൊണ്ട്, അമ്മായിക്ക് ഇതുകൊണ്ട്. ഓ, ഇനിയായില്ലേ അമ്മായി. വകയിൽ അകന്ന ഒരു ആന്റിയാ. അവര് കള്ളക്കൂട്ടുകളാണ് ഞാൻ അറിഞ്ഞില്ല. ചായക്കടക്കാരാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. അടുക്കളയിൽ ഇരുന്ന് അരക്കര ശർക്കര വരെ അടിച്ചോണ്ട് പോയില്ലയോ?